സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും മുട്ടയും പൊടിയും ചേർത്തിട്ടുള്ള ഒരു മധുരമുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടിട്ട് ശരിക്കും നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടം. കുട്ടികൾക്ക് മധുരം അല്ല മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും പഴം വെച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാൻ ഏത്തപ്പഴം വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പഴം എടുക്കുമ്പോഴായിരുന്നാലും തല്ലപ്പൊന്നുമില്ലാത്ത നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കാം. ഇതിന്റെ മിക്സിംഗ് ഒക്കെ ആണെങ്കിലും മിക്സിയിൽ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാൻ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട്. പിന്നെ നമ്മൾ മിയാ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ആയിരുന്നു. മാങ്ങയ്ക്ക് ചേർത്തിട്ടുള്ള ഒരു കേക്ക്. ആ കേക്ക് ആയിരുന്നാലും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷെ സാധാരണ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണ അത്രയ്ക്ക് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷേ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തെടുക്കും. അത് തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടല്ല, ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങയ്ക്ക് നിങ്ങളുടെ അടുത്ത് നല്ല പഴുത്ത മാങ്ങയ്ക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ കേക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് മാങ്ങയെ പറ്റാം, ഏത് ടൈപ്പ് മാങ്ങ ചെയ്താലും കുഴപ്പമില്ല, എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് നമുക്കൊരു സമയങ്ങൾ തന്നെയാണ് നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇത് നമ്മള് മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഏത്തപ്പഴം എടുത്തേക്കുന്നത്. അപ്പൊ ഈ പഴത്തിന്റെ പകുതി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫുള്ളായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഡബിളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ. അപ്പൊ ഈ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇപ്പം നോക്കിക്കേ, ഇത്രയ്ക്ക് പഴമാണ് ചേർക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ നാടൻ പഴത്തിനേക്കാളും കുറച്ച് വലിയ പഴം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പഴം എടുക്കണം. ഈ ചെറിയ നാടൻ പഴമൊക്കെയാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നാടൻ പഴമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മിക്സിയിലെ ജാറിലേക്ക്. ഇത് ശരിക്കും നല്ല മധുരമുള്ള പഴം കേട്ടോ, നല്ല സൂപ്പർ പഴം. ഈ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പിനേക്കാളും ഒരു കാൽ കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിപ്പോൾ പഞ്ചസാര ചേർക്കണേന് അങ്ങനെ കറക്റ്റ് ഒരു അളവില്ല കേട്ടോ, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പഴത്തിനായിരുന്നാലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലാണ്ടും ഇത് റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. ആ പഴത്തിൻ്റെ മധുരം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. കൈ കൊണ്ട് ഫുള്ളായിട്ട് വടിച്ചെടുത്തോട്ടെ. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലാണ് കാൽ കപ്പ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് കാൽ കപ്പ് എടുക്കുക. ഇത് ഞാൻ 250 ml മെഷീൻ കപ്പിൽ കാൽ കപ്പ് എടുത്തിട്ടാണ് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ പകർത്തിയത്. അപ്പോൾ നിങ്ങൾ അളവെടുക്കുമ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അളവെടുത്താലും മതി. ഇനി ഏലക്കായ ചേർക്കാം, ഒരു നുള്ള ഉപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ബേക്കിംഗ് സോഡയാണ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. കാരണം ഇതിലേക്ക് നമ്മൾ മുട്ടയ്ക്ക് ചേർക്കണുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നിർബന്ധമല്ല, ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ എപ്പോഴും ബേക്കിംഗ് സോഡയാണ് നല്ലത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പൂണും കൊണ്ട് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ പഴം ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുത്തോ. ഇതിനിപ്പോൾ എല്ലാവരും കറക്റ്റ് ഇത്രയ്ക്ക് തന്നെ അളവ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്ന നോക്കിക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. പലഹാരം ഉണ്ടാക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മിക്സിംഗ് ഒക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമല്ലേ, വളരെ കുറച്ച് സമയം തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ഓയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചിട്ട് എടുക്കാം നമുക്ക്.
പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നല്ല സ്പോഞ്ചി പോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. എൻ്റെ ഉള്ളിൽ നോക്കിക്ക്, അപ്പൊ ഞാന് ഇതൊന്ന് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റാ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ശരിക്കും നല്ല നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ശരിക്കും എന്താ പറയാ, നമ്മള് കേക്കൊക്കെ കഴിക്കില്ലേ, പക്ഷെ കേക്കിനേക്കാളും കുറച്ചും കൂടി നല്ല കേക്കിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും.